ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ നിക്ഷേപം കൂട്ടിവെക്കുന്നവരാണ്. ഞാനും നിങ്ങളും ആര് തന്നെയാണെങ്കിലും നമ്മുടെ ബാങ്ക് ബാലൻസ് നോക്കിയാൽ ഒന്നുമാത്രം നിക്ഷേപങ്ങൾ കാണും, ഇല്ലാത്തവരുമുണ്ട്. എന്നാൽ കൂടുതൽ ആളുകളും നിക്ഷേപിച്ചു വയ്ക്കുവാൻ, എന്ത് തന്നെയാണ്, ഭക്ഷണമാണെങ്കിലും ഭക്ഷണ സാധനങ്ങളാണെങ്കിലും വസ്ത്രമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നിക്ഷേപിച്ചു വയ്ക്കുവാൻ ഏറെ ആഗ്രഹിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ആളുകളോട് ചോദിച്ചു, എന്താണ് ഈ സ്വർണ്ണത്തെ കാണിക്കുന്നത്? അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം സ്വർണ്ണം വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കുഞ്ഞിൻ്റെ മാമോസ് വരുന്നു, അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾ, കല്യാണം വരുന്നു, അങ്ങനെ കുഞ്ഞ് എല്ലാവർക്കും സ്വർണം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, നമ്മളെല്ലാം സ്വർണ്ണ നിക്ഷേപങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നവരാണ്. ചില ആളുകൾ ഈ ഫണ്ട് നിക്ഷേപിക്കുന്നത് പോലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുന്നത് സ്വർണ്ണ നിക്ഷേപത്തിലേക്ക്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം എന്തെന്ന് യേശു ബാറാസയുടെ പുസ്തകം, സിറാക്കിൻ്റെ പുസ്തകം 41:1 അതിൻ്റെ 12 പറയുകയാണ്: സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക, 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ നീ കണ്ടെത്തിയ സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാളും വലുത്, 1000 സ്വർണ്ണ നിക്ഷേപങ്ങൾ വലുതെന്നറിയോ, നീ കാത്തു സൂക്ഷിക്കുന്ന സൽകീർത്തിയാണ്, നിൻ്റെ പുണ്യപ്രവൃത്തികളാണ്. നിന്നെക്കുറിച്ച് ഈ ലോകം പറയുന്ന സൽകീർത്തിയും നന്മയുമാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം. നീ ദരിദ്രനായിരിക്കും, സമ്പത്ത് കൊണ്ട് നീ ഒന്നുമില്ലാത്തവനായിരിക്കാം, ദരിദ്രനായിരിക്കും. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ നീ കാത്തു സൂക്ഷിക്കുന്ന നിൻ്റെ ഡിഗ്നിറ്റി ഉണ്ടല്ലോ, നിൻ്റെ വ്യക്തിത്വമുണ്ടല്ലോ, അത് ആ സൽകീർത്തി അത് നീ എന്നും കാത്തു സൂക്ഷിക്കുവാൻ ഓരോ പ്രഭാതത്തിലും നീ അതിനെക്കുറിച്ച് ചിന്തിച്ച് നീ മാറ്റിവെച്ചിരിക്കുന്ന സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ ഉപരിയായി നിൻ്റെ ജീവിതത്തിലെ നന്മ പ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികൾ ഒരു സൽകീർത്തിയായി എന്നും ഒരു നല്ല നിക്ഷേപമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും ആവാസും നമ്മെല്ലാവരുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കും. മാറാകട്ടെ. ആമീൻ.